അസ്സലാമു അലൈക്കും. നമ്മൾ ഇപ്പോഴുള്ളത് നിലമ്പൂരിനടുത്ത് നമ്പൂരിപ്പുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ദുആ കോളേജിലാണ്. കേരളത്തിലുള്ള ദീനീയ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ വളരെ വ്യത്യസ്തതകളുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥാപനമാണ് ദുആ കോളേജ്. ഇവിടെ ഒരു നമസ്കാര പള്ളിയിൽ 15 കുട്ടികളുമായി തുടങ്ങിയൊരു ഹിസ്ലസ് സ്ഥാപനമായിരുന്നു ദുആ കോളേജ്. ഈ നിലമ്പൂർ പ്രദേശത്തൊക്കെ വളരെ അറിയപ്പെടുന്ന ബഹുമാനായ പണ്ഡിതൻ APA അബ്ദുള്ള മൗലവിയാണ് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കക്കാരൻ. നജാത്ത് അറബി കോളേജ് അങ്ങനെ ഒരുപാട് പ്രസിദ്ധമായ സ്ഥാപനങ്ങളുടെ തുടക്കക്കാരനായിട്ടുള്ള APA അബ്ദുള്ള മൗലവിയാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പല സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിലമ്പൂരിലുള്ള സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് അനിസ്ലാമിക പ്രവണതകൾ യുവാക്കൾ മദ്യത്തിനും മറ്റു പല തിന്മകൾക്കും അടിപ്പെട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നിലമ്പൂർ ഭാഗത്ത് ഒരു ദീനീയ സ്ഥാപനം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. ദീനീയായ ചുറ്റുപാടിൽ മക്കൾ വളരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്ഥാപനങ്ങൾ തെളിയുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഹോസ്റ്റലുകളിൽ നിൽക്കാനുള്ള മനഃപ്രയാസം, അതുപോലെ ഹോസ്റ്റലുകളിലുള്ള അത്തരം സ്ഥാപനങ്ങളിലുള്ള മനഃശാസ്ത്രപരമല്ലാത്ത വിദ്യാഭ്യാസ രീതികൾ, ഇതൊക്കെ വലിയൊരു പ്രശ്നമായി നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് ദുആ കോളേജ് ആരംഭിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് പല ഘടകങ്ങളുമുണ്ട്. അതിലൊരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥാപകൻ APA അബ്ദുള്ള മൗലവി. അദ്ദേഹത്തിൻ്റെ 4 ആൺമക്കൾ ഇനി പഠനരംഗത്തൊക്കെ പഠിച്ചിട്ടുള്ള ആലിമ്യങ്ങളാണ്. അപ്പോൾ അവരുടെ സേവനം, 4 ആൺമക്കളും ഒരു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒരു മകളും പഠിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് അധ്യാപകരായും അല്ലാതെയും 6 മക്കളും പിന്നെ മരുമക്കളും ഒക്കെ ഒരു കുടുംബം ചേർന്ന് ഒന്നിച്ച് ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനം എന്നുള്ള വലിയ പ്രത്യേകത ദുആ കോളേജിനുണ്ട്. ഉപ്പ പറഞ്ഞിരുന്ന പറഞ്ഞാല് സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു കുട്ടിയെ അഡ്മിഷനിലൂടെ വരുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ കുട്ടിക്ക് ഏകദേശം ഒരു മാസം എത്ര രൂപ എക്സ്പെൻസ് ചെലവ് വരും, അതിൽ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്ന അത്രയും ചെരുക എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ അവസ്ഥയിൽ 2000 രൂപ ചിലവ് വരുന്നുണ്ടാവും. അത് തരാൻ സാധിക്കുന്ന രക്ഷിതാക്കൾ അത് തരും. ചില ആൾക്കാർക്ക് അതിൻ്റെ പകുതി തരാൻ സാധിക്കുള്ളൂ, ചില ആൾക്കാർക്ക് അതിൻ്റെ ഇരട്ടി തരാൻ സാധിക്കും, ചില ആൾക്കാർക്ക് ഒന്നും തരാൻ സാധിക്കില്ല. ഇപ്പം ഏകദേശം അവസ്ഥ ബരാബറാണ്. 50% രക്ഷിതാക്കൾ സാമ്പത്തികമായി കഴിവുള്ളവരും അവരുടെ കുട്ടികൾ ചെലവ് തരുന്നവരും, 50% രക്ഷിതാക്കൾ അവർക്ക് സാമ്പത്തികമായി പ്രയാസമുള്ളത് കൊണ്ട് കുട്ടികളുടെ ചെലവിലേക്ക് ഒന്നും തരാൻ സാധിക്കാത്ത ആൾക്കാരാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത്. പക്ഷെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ അനുഗ്രഹമുണ്ട്, കാരണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വേറൊരു പ്രത്യേകതയുള്ളത് ഏതെങ്കിലും ഒരു മതസംഘടന നടത്തുന്ന സ്ഥാപനമല്ല, മതസംഘടനയുടെ കീഴിലുള്ള സ്ഥാപനമല്ല എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകതയുള്ളത്. ഒരു സംഘടനയുമായും പ്രത്യേകമായ വൈരാഗ്യമോ ഉദ്ദേശമോ ദുആ കോളേജിനോ ഇവിടെയുള്ള അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ ഇല്ല. അതേസമയം പല സംഘടനകളിൽപ്പെട്ട ആളുകളുടെ മക്കളും ഇവിടെ പഠിക്കുന്നുണ്ടാവും. എങ്കിൽ പോലും അതിനിടയിൽ വിദ്യാർത്ഥികൾക്കിടയിലോ അധ്യാപകർ പിന്നെ ക്ലാസ് മുറിയിൽ വെച്ച് സംഘടനാപരമായ വിഷയങ്ങൾ, തർക്ക വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുകയും തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന രീതി ഒരു നിലയിലും ദുആ കോളേജിൽ പ്രോത്സാഹിപ്പിക്കാറില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിജയത്തിനുള്ള ഏറ്റവും വലിയ ഘടകം ഇവിടെയുള്ള വിദ്യാഭ്യാസ രീതികളും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ഹൃദയബന്ധവുമാണ്. വളരെ മനഃശാസ്ത്രപരമായ രീതിയിൽ കുട്ടികളുടെ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു പഠന രീതിയാണ്, വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെയുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അസംസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നിസ്കാരം കഴിഞ്ഞാൽ കാണാൻ പറ്റും, കുട്ടികൾ ഫുള്ള് ഫ്രീ ആയിരിക്കും. പിന്നെ ഒരു മണിക്കൂർ കുട്ടികൾ അവരെ ജോലിയിലെടുക്കും. ചില ആൾക്കാർക്ക് തോട്ടം നനയ്ക്കലായിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് തോട്ടം ഉണ്ടാക്കലായിരിക്കും താല്പര്യം. അപ്പോൾ അവർ മണ്ണുകൊണ്ടായിട്ട് ഇതാക്കും. ചില ആൾക്കാർക്ക് പക്ഷികളെ നോക്കലായിരിക്കും, ചില ആൾക്കാർക്ക് മുയലെ നോക്കലായിരിക്കും. അങ്ങനെ കുട്ടികൾക്ക് എന്താണോ, അവർ വീട് പോലെ തന്നെ എന്താണോ താല്പര്യം, ആ താല്പര്യമുള്ള കാര്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ചില മരങ്ങളുണ്ട്, ഈ മരങ്ങളൊക്കെ ഓരോ കുട്ടികൾക്ക് കൂടി കൊടുത്തിട്ടില്ല, അവർ അവരെ ഇത് സ്ലിപ്പ് ചെയ്തിട്ട് അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ആ കുട്ടിയുടെ മരമാണത്. അപ്പോൾ ആ കുട്ടിയുടെ ആ മരത്തെ പരിപാലിച്ച് വളർത്തി കൊണ്ടുവരേണ്ടത്. അപ്പോൾ എന്നും ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അവന് മദ്രസയുമായിട്ടൊരു ആത്മീയമായ ഒരു ബന്ധം, അല്ലെ ഒരു ഹൃദയംഗമായ ബന്ധം ഈ ഒരു മരത്തിലൂടെ മാത്രം ഉണ്ടാവും. വീട്ടിൽ പോയി കഴിഞ്ഞാലും എൻ്റെ പക്ഷി അവിടെ ഉണ്ട്, എൻ്റെ മരം അവിടെ ഉണ്ട്, ഈ ഒരു ചിന്ത കുട്ടികൾക്ക് കാരണം ചെറിയ മനസ്സാണ് ഈ കുട്ടികൾക്കുള്ളത്. അത് ചെറിയ ചെറിയ കാരണത്തിന് വേണ്ടി മാത്രം ബന്ധപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇത് പ്രോത്സാഹനം കൊടുക്കുന്നത്. ഉസ്താദ്മാർ മാഷാല്ലാ നല്ല സപ്പോർട്ട് ചെയ്യും, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്യും. പരിമിതമായ ഗ്രൗണ്ടും സൗകര്യങ്ങളാണെങ്കിലും അല്ലെന്നില്ല, കുട്ടികൾ അധികം കുട്ടികളും ക്രിക്കറ്റോ ഫുട്ബോളോ അതല്ലെങ്കിൽ പിന്നെ ചില ചട്ടിയറോ ഷട്ടിൽ ബാറ്റോ പിന്നെ അവരുടെ സ്വന്തം എക്സസൈസിന് തൈക്കോണ്ട ഒരു എക്സസൈസ് ഉണ്ട്, അതിന് ക്ലാസ് നടക്കാറുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് അതിനായിരിക്കും താല്പര്യം. 6 ദിവസം മാക്സിമം വർക്ക് കൊടുക്കുക, ഞായറാഴ്ച ഫുൾ ഫ്രീ ആക്കുക. അതൊന്നും വേറെ വർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. 1.5 മാസം മുമ്പ് കൂടുമ്പോൾ കുട്ടിക്ക് വീട്ടിൽ പോയി വരാനുള്ള അനുവാദമുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം പോയി തിങ്കളാഴ്ച രാവിലെ വന്നാൽ മതി. ഇവിടുന്ന് ലീവിന് വീട്ടിലേക്ക് പോകുന്ന ദിവസത്തിൽ
കുട്ടികൾക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് കൊടുക്കും. കാരണം കുട്ടികൾക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ആലോചിക്കൽ ഇവിടുന്ന് മദ്രസിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഈ അവസാന ദിവസമായിരിക്കും അവർക്ക് ഓർമ്മ ഉണ്ടാകേണ്ടത്. അതായത് ലീവ് കഴിഞ്ഞ് വന്ന അന്നത്തെ ദിവസം കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കും, പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ടൂർ പോകും, കുട്ടികളെ കൊണ്ടുപോകും, ഉസ്താമാർ ഒരുമിച്ചുതന്നെ പോകണം, അത് നിർബന്ധമാണ്. ഈ കുട്ടികൾ പങ്കെടുക്കുന്ന എല്ലാ പൊതുപരിപാടിയിലും ഉസ്താമാർ പങ്കെടുക്കണമെന്നുള്ള നിർബന്ധമായ കാര്യമാണ്. അത് മാനസികമായിട്ട് ഈ ഉസ്താദ്മാരുമായുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ടൂറുകൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ, ഈ വീട്ടിൽ പോയി കഴിഞ്ഞ് വന്നാൽ കുട്ടികൾ വീട്ടിലെ ഉമ്മ വാപ്പ എന്നുള്ള ആ ചിന്തയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരൊറ്റ ടൂറോട് കൊണ്ട് അവർ മദ്രസയുടെ അവസ്ഥയിലേക്ക് എന്തെങ്കിലും മാറണം. അതിന് ഈ ഉസ്താദ്മാരും ഈ കുട്ടികൾ ഒരുമിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അത് നടക്കും. അതുകൊണ്ടാണ് ടൂറിന് നമ്മൾ ഉസ്താദ്മാരും നിർബന്ധമായിട്ട് പോകുന്നത്. ഇഫ്ത് പഠിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. രാവിലെ പിന്നെ ചിലപ്പോൾ പുതിയ പാഠം ജുസു പാഠമൊക്കെ കുട്ടികളും തെറ്റുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും 10 മിനിറ്റ് സമയത്ത് എന്തായാലും ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉസ്താദ്മാർ കുട്ടികളുടെ തൻ്റെ ഡെസ്കിൻ്റെ ഇടയ്ക്കിലേക്ക് അടുത്ത് വിളിച്ചിരുത്തിട്ട് അവരുമായി തമാശ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദീനിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുകയോ പരസ്പരം ഒരു സ്നേഹബന്ധം ഒന്നുകൂടെ പുതുക്കിയിട്ടായിരിക്കണം അടുത്ത സെക്ഷൻ ആരംഭിക്കേണ്ടത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധമാണ്. കുട്ടികൾക്ക് ഇവിടെ ഒരു വിധ പ്രയാസമില്ല, വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ലാതെ നിൽക്കാൻ കഴിയുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇവിടെ അധ്യാപകർ പേടിച്ചുകൊണ്ട് മുൻപൊക്കെയുള്ള ഇപ്പോഴും പല ദിനീയ സ്ഥാപനങ്ങളിലുമുള്ളത് കുട്ടികളെ അടിച്ചും പേടിപ്പിച്ചും വളർത്തുന്ന ഒരു രീതിയാണ്. കുട്ടികൾ മദ്രസയുമായി മാനസികമായി ബന്ധമുണ്ടാകുന്ന ഒന്ന്, ഞങ്ങൾ അവരെ ഞങ്ങൾ ഉസ്താദ്മാർ പറയലും ഞങ്ങളും സ്വയം മനസ്സിലാക്കണമെന്നും ഒരു കുട്ടിൻ്റെ വാപ്പയും ഉമ്മയും ജ്യേഷ്ഠനും അനിയനും സഹോദരിയും ആകാൻ ഒരു അധ്യാപനം സാധിക്കുമ്പോൾ അയാൾക്ക് യഥാർത്ഥത്തിൽ ഒരു ഹോസ്റ്റലിലെ അധ്യാപകനാകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സാധാ അധ്യാപകനാകാൻ കുഴപ്പമില്ല, പക്ഷേ ഒരു ഹോസ്റ്റലിലെ അധ്യാപകനാണെങ്കിൽ അയാൾക്ക് ഒരു ഒരേ സമയത്ത് തന്നെ കുട്ടിൻ്റെ വാപ്പയാകാൻ സാധിക്കണം, ആ ഗൗരവം കാണിക്കേണ്ടി വരും. കുട്ടിയുടെ ഉമ്മയാകാൻ സാധിക്കണം, ആ താലോലിക്കൽ വേണ്ടി വരും. കുട്ടിയുടെ ജ്യേഷ്ഠനാകാൻ കാണിക്കേണ്ടി വരും, ആ ശ്രദ്ധ വേണ്ടി വരും. കുട്ടിയുടെ സഹോദരി ആകേണ്ടി വരും. അത്രത്തോളം ആ രൂപത്തിലായ അനുകമ്പയും ഈ കുട്ടിക്ക്, ഈ 4 കാര്യങ്ങൾ ഒരേ സമയത്ത് ഒരു അധ്യാപകനിൽ നിന്ന് ലഭിക്കുമ്പോൾ മാത്രമാണ് ആ കുട്ടി അവൻ്റെ വീടിനേക്കാൾ കൂടുതൽ ഈ മദ്രസയെ സ്നേഹിക്കുന്ന രൂപത്തിലായിത്തീരുള്ളൂ. സാധാരണ നമുക്ക് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഇതാക്കുക, പരിഹരിച്ച് തരാനോ പറയാനോ ഒരാൾ ഉണ്ടാകാറില്ല. പിന്നെ ഉസ്താദ്മാരുടെതാണെങ്കിൽ പറയാൻ പേടിയായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് അങ്ങനത്തെ ഒരു പേടിയായിട്ട് ഉസ്താദ്മാരും കുട്ടികളെ പേടിച്ച് നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. അപ്പോൾ എപ്പോഴും എന്ത് കാര്യങ്ങളും എന്ത് വിഷമങ്ങളും ഈ ക്ലാസ്സിലെ ഉസ്താദന്മാരോട് തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് എന്തായിരിക്കും ധൈര്യമായിട്ട് കാര്യം ചർച്ച ചെയ്യാനും അവരുടെ വീടിൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഉസ്താദന്മാരിലൂടെ പരിഹരിക്കാനും എളുപ്പമായിട്ടുള്ളത്. അതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനൊരു മദ്രസയുടെ സ്നേഹം ഉണ്ടാകാൻ കാരണം. അത് മൊത്തത്തിൽ മദ്രസൻ്റെ സെറ്റപ്പിനേക്കാൾ കൂടുതൽ ക്ലാസ്സിൻ്റെ സെറ്റപ്പാണ് അത് വിജയിപ്പിക്കുന്നത്. തീരെ ബഹുമാനം കുറഞ്ഞ രൂപത്തിൽ ഉസ്താദന്മാരെ കാണുന്ന അവസ്ഥയിലായി ആകാതിരിക്കുക, വലിയ ബഹുമാനം കൂടിയിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അകന്ന് ജീവിക്കുക, ഇത് രണ്ടുമല്ലാത്ത ഇടയിലൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, ഒരു മധ്യമായ രീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഉസ്താദ്മാരെ ബഹുമാനിക്കുന്ന പോലെ തന്നെ കുട്ടികളെ ബഹുമാനിക്കണം, എന്നാൽ ഇന്നത്തെ ഉസ്താദ് മാഷ്ടന്മാരോട് കുട്ടികൾ അടുത്ത് ഇടപഴകുന്ന പോലെ തന്നെ ഇടപഴകും വേണം. ഇത് രണ്ടും ഒരുമിച്ചിട്ട് കൊണ്ടുപോകും, വലിയ പ്രയാസമാണ്. പക്ഷേ ഇതാണ് നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കോളേജിലുള്ള കോഴ്സുകൾ 2 തരത്തിലുള്ള കോഴ്സുകളാണ്. ഒന്ന് ഹിസ്ലോ കോഴ്സ്. ഹിസ്ലോ കോഴ്സ് എൻ്റെ രീതി എന്ന് വെച്ചാൽ 5-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിൽ നിന്നും 5-ാം തരത്തിലേക്ക് വിജയിച്ചിട്ടുള്ള കുട്ടികൾക്ക് ആ പ്രായത്തിലാണ് അഡ്മിഷൻ നൽകുന്നത്. 3 വർഷം കൊണ്ട് ഖുർആൻ പൂർണ്ണമായും ജ്യൂസ് 30 ജ്യൂസ് പൂർണ്ണമായും ഹിസ്ലാക്കുവാൻ പറ്റുന്ന രീതിയിലാണ് കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹിസ്ല കഴിഞ്ഞ ശേഷം പിന്നെയുള്ളത് ഒരു 7 വർഷത്തെ അലുമിയ കോഴ്സാണുള്ളത്. ഖുർആനിലും തഫ്സീറുകൾ അതുപോലെ ഹദീസുകൾ, ഖീദപരമായ കാര്യങ്ങൾ, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ, ഇതിലൊക്കെ തന്നെ അത്യാവശ്യം ആഴത്തിലുള്ള ഒരു അറിവ് നേടി സമൂഹത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിനും സംസ്കരണത്തിനും ഒക്കെ പറ്റുന്ന സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള യോഗ്യരായ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള കോഴ്സാണ് അലുമിയ കോഴ്സ്. നമ്മുടെ കുട്ടികളെ ഹിഫ്ലിൻ്റെ അവസ്ഥ പറയാൻ, അവർ ഹാഫിളാകുന്നതിന് 24 മണിക്കൂറിനുള്ളിൽ അവർ അധ്യാപകനെ 30 ജ്യൂസ് പാഠം ഓതി കേൾപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഹാഫിൽ വെച്ച ഡിമാൻഡ്. ആ ഡിമാൻഡിലാണ് നമ്മളെ കുട്ടികളെ ഹിഫ്ല അലഹമില്ല പൂർത്തീകരിപ്പിക്കുന്നത്. അലഹമില്ല 90% കുട്ടികൾ അലഹമില്ല ആ രൂപത്തിൽ തന്നെയാണ് ഹാഫിൽ നിങ്ങളായിട്ടുള്ളത്. 24 മണിക്കൂറിൽ ഫുൾ ടൈം എടുക്കുന്നില്ല, ഏകദേശം ഒരു 10-12 മണിക്കൂറിനുള്ള കുട്ടികൾ ഓതി കഴിയുന്നുണ്ട്. മറ്റേ അവരുടെ വിശ്രമം, ഭക്ഷണം, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് 24 മണിക്കൂർ നമ്മൾ പറയുന്നത്. അപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് അതിൽ സംശയങ്ങളോ തെറ്റുകളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഒരു ജ്യൂസ് ഒരാൾ ഒരു തെറ്റില്ല എത്ര രീതിയിൽ കേൾപ്പിക്കുന്നു, അതേമാതിരി തന്നെ 30 ജ്യൂസ് ഓതാൻ കഴിയുന്ന രീതിയിൽ കുട്ടികളെ ഇവിടെ പരിശീലിപ്പിക്കാൻ ഉസ്താദ്മാർക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് കഴിഞ്ഞിട്ടുണ്ട്. അലുമിയ കോഴ്സിലുള്ള ഒരു രീതി എന്ന് വെച്ചാൽ ദീനീ പഠനങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. അതോടൊപ്പം തന്നെ ഭാഷാ പഠനങ്ങൾക്ക് അറബി, ഉറുദു, ഇംഗ്ലീഷ് ഈ 3 ഭാഷകൾക്കും വലിയ പ്രാധാന്യം
കോഴ്സിലുണ്ട്. അതേസമയത്ത് അതിലപ്പുറം ഒരു ബിരുദങ്ങൾ നേടുക, സർട്ടിഫിക്കറ്റുകൾ നേടുക എന്നതിനല്ല ഉദ്ദേശം. അറിവ് നേടുക, അതോടൊപ്പം ഭാഷകളിലുള്ള കഴിവ് വർദ്ധിപ്പിക്കുക. കാരണം അറിവ് നേടുകയും അത് സമൂഹത്തിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ആ ഭാഷകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. എന്തുകൊണ്ട് ഭാഷകളിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അൽഹംദുലില്ലാ, കുട്ടികളെ 80% കുട്ടികളും 80% ഉറുദു സംസാരിക്കാൻ പ്രാപ്തരാണ്. അതേപോലെ അറബിയും അൽഹംദുലില്ലാ അവർ പ്രാപ്തരാണ്. ഇംഗ്ലീഷ് അൽഹംദുലില്ലാ അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ അവർ ആയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി നമ്മൾ അവസാന വർഷങ്ങൾ അത് പ്രത്യേകിച്ച് കോച്ചിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ മൂന്ന് ഭാഷയും പഠിപ്പിക്കുന്നത് ദാവത്തിന് വേണ്ടിയിട്ടാണ്. ഇവരെ ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും പള്ളിയിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ആ രൂപത്തിൽ മാത്രം ഖിദ്മത്ത് ചെയ്യുക എന്നുള്ള അതിൽ നിന്ന് മാറിയിട്ട് അവർ ഏത് അവസ്ഥയിലാണെങ്കിലും ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ, അത് മുസ്ലിമീങ്ങളാലും വേണ്ടല്ല അമുസ്ലിമുകളാലും വേണ്ടില്ല, മൊത്തത്തിൽ എല്ലാവരിലേക്കും ദാവത്ത് ചെയ്യാന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ദാവത്ത് അവർ ചെയ്തിരിക്കണം, അവർ പഠിക്കണം. അതോടുകൂടി തന്നെ ഇൻഷാല്ലാ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇസ്ലാഹ് അവരുടേതായ പ്രശ്നങ്ങൾ, അവരുടെ മോശത്തനങ്ങൾ, സമൂഹത്തിന്റെ വഴിപെട്ട അവസ്ഥയിൽ നിന്നും അവർ മാറി അല്ലെങ്കിൽ അവരെയും ഇസ്ലാമിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ അറബി സംസാരിക്കാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ് ഒക്കെ പോലെ തന്നെ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് പോലെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ് അറബിയിലുള്ള കയ്യെഴുത്ത് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ മറ്റെല്ലാ ഭാഷകളും ഇംഗ്ലീഷിലൊക്കെ അതിൻ്റെതായ ഒരു കയ്യെഴുത്ത് രീതിയുള്ളത് പോലെ അറബി ഭാഷയിലും ഒരു കയ്യെഴുത്ത് രീതിയുണ്ട്. സാധാരണ നമുക്കൊക്കെ പരിചയമുള്ളത് ഖത്തു നസ്ഖ് എന്ന് പറയുന്ന അച്ചടി ലിപി തന്നെയാണ് എല്ലാവരും എഴുതി ശീലിക്കുന്നത്. അതിലുപരിയായി ഖത്തു റുക്ക എന്ന് പറയുന്ന അറബിയിലെ കയ്യെഴുത്ത് രീതി പ്രത്യേകമായി തന്നെ ഇവിടെ വളരെ താഴെ ക്ലാസ്സുകൾ തൊട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പരിശീലിപ്പിക്കുന്നുണ്ട്. ഹത്തുറക്ക മാത്രമല്ല, നമ്മളിവിടെ ക്ലാസ് മുറികളിലൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികൾ വരച്ചിട്ടുള്ള മനോഹരമായ കാലിഗ്രാഫി ചിത്രങ്ങൾ, ഖുർആൻ ആയത്തുകളൊക്കെ വളരെ മനോഹരമായ കാലിഗ്രാഫിയിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ക്ലാസ് മുറികളിലൊക്കെ കാണാൻ കഴിയും. ഹിഫ്ല് പഠിപ്പിക്കുന്ന രീതിയിലും പല പ്രത്യേകതകളും ഉണ്ട്. അതിൽ ഒന്നുള്ളത് വിദ്യാർത്ഥികളെ അടിച്ച് പേടിപ്പിച്ച് പഠിപ്പിക്കുക എന്ന രീതിയല്ല, കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് ഒരാഴ്ചയിലും ഒതുക്കേൽപ്പിച്ച് അതിലുള്ള മികവിനനുസരിച്ച് ചെറിയ ചെറിയ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകിക്കൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുക്കുന്ന ഒരു രീതിയാണുള്ളത്. അതിൻ്റെ റിസൾട്ട് എത്രത്തോളം വെച്ചാൽ, ഇവിടെ 3 വർഷമാണ് ഹിഫ്ലിൻ്റെ പഠന സമയമെങ്കിൽ പോലും 6 മാസം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥികൾ പോലുമുണ്ട്. 2 കാര്യമാണ് കുട്ടികളെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. 1 പ്രോത്സാഹനം, 2 മത്സരബുദ്ധി. ഇത് 2 അൽഹംദുലില്ലാ ഇവിടുത്തെ എല്ലാ കുട്ടികളും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം നമുക്ക് ഏതുപോലെ ഭക്ഷണത്തിൻ്റെ ആഹാരത്തിൻ്റെ കാര്യം കണ്ടെത്തുന്നുണ്ടോ അതേപോലെ നമുക്ക് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാനുള്ള സാമ്പത്തികം. ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞ പോലെ കുട്ടികളെ 24 മണിക്കൂറിന് 30 ജുസ് ഖുർആൻ ഓതി കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കുട്ടി നേടുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഭൂമിയിൽ. സാധാരണ ഡോക്ടർ ആകുമ്പോഴോ എഞ്ചിനീയർ ആകുമ്പോഴോ നമ്മൾ സാധാരണ അവരെ വലിയ ആദരിക്കുകയും നാട്ടുകാരെല്ലാവരും വലിയ മെഡൽ കൊടുത്ത് ആദരിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഓട്ടത്തിന് ഫസ്റ്റ് കിട്ടി, ചാട്ടത്തിന് ഫസ്റ്റ് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ അല്ലെന്നില്ല ഇങ്ങനെ ഹാഫിൽ ആകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും. പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവർക്കെല്ലാം സ്വർണ്ണ മെഡൽ നിറഞ്ഞ സാധാരണ സ്വർണ്ണ മെഡൽ നിറ സാധാരണ 15 രൂപേൻ്റെ ചെമ്പിൻ്റെ മേലെ സ്വർണം പൂച്ചിട്ടല്ലല്ലോ, ശരിക്കും സ്വർണം തന്നെ നമ്മൾ ഇതിൻ്റെ കുട്ടിക്ക് മെഡലായി കൊടുക്കും. കാരണം അവരെ ആദരിക്കണം, അവർ ബഹുമാനിക്കണം, അള്ളാഹ് അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. അതേപോലെ നമ്മൾ ഖുർആൻ ഷെരീഫിൻ്റെ ആയത്ത് നമ്പർ വരുന്ന ഒരു പ്രോഗ്രാം, ഇതുവരെ ഇന്ത്യയിലെ ആ പ്രോഗ്രാം ആരും അവതരിപ്പിച്ച് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. കാരണം നമ്മൾ ഖുർആൻ ഷെരീഫിൻ്റെ ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അത് എത്രാമത്തെ സൂറത്തിലാണ്, ഏത് സൂറത്തിലാണ്, എത്രാമത്തെ സൂറത്താണ്, ഏത് ജുസ് ആണ്, എത്രാമത്തെ ജുസ് ആണ്, ഇപ്പം ഓതിയ ആയത്ത് എത്ര ആ സൂറത്ത് മക്കയാണോ മദിനയാണോ, ആ സൂറത്ത് മൊത്തം എത്ര ആയത്തുണ്ട്, ഇപ്പം ഓതിയ ആയത്ത് എത്രാമത്തെ ആയത്താണ് എന്ന് പറയാൻ ഒരു കുട്ടിക്ക് ഒരു മിനിറ്റ് പോലും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ രൂപത്തിൽ അൽഹംദുലില്ലാ കുട്ടികളെ ആക്കിയെടുത്തത് ഇവരെ ഇതൊക്കെ സമ്മാനം കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ പ്രശ്നം ഇതാണ്, ഇത്രയും ആൾക്കാർ ഈ ഒരു സ്ഥാപനത്തിൽ ഇത്രയും ഈ ഗ്രാമത്തിലുള്ള ഉള്ളിലുള്ള അസൗകര്യം, അസൗകര്യം കണ്ടല്ലോ, സ്ഥാപനത്തിൻ്റെതായ ഒരു സൗകര്യങ്ങളും ഇവിടെ ബാഹ്യമായിട്ടില്ല, കിടക്കാനുള്ള സൗകര്യങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഇല്ല, പള്ളിയിലാണ് ഇനിയും പള്ളിയിലാണ് കുട്ടികൾ കിടക്കുന്നത്. ഇതൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ ഇനിയും കുട്ടികൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് വന്നി ചോദിക്കുകയാണ്. ദിവസേന ഫോൺ വന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരെ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. ആ അഡ്മിഷൻ ആവശ്യപ്പെടുന്ന കുട്ടികളെ രക്ഷിതാക്കളോട് ഇവിടെ സൗകര്യമില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുമ്പോൾ ഉണ്ടാകുന്ന നിരാശ. അപ്പോൾ നമുക്ക് തോന്നിയപ്പോൾ വേറെ സ്ഥാപനത്തിലേക്ക് അയച്ചാൽ പോരെ, മാഷാല്ല വളരെ നല്ല തീരുമാനമാണ്. എൻ്റെ അനുഭവത്തിൽ ഇവിടേക്ക് വന്ന അഡ്മിഷൻ വേറെ സ്ഥാപനത്തിലേക്ക് അയച്ചിട്ട് 2% പോലും ആ സ്ഥാപനത്തിൽ ആ കുട്ടികൾ എത്തിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു ബന്ധത്തിൻ്റെ പേരിലായിരിക്കും അൽഹംദുലില്ലാ, പക്ഷെ ഒരാൾ പോലും. അപ്പോൾ എന്ത് പറ്റുന്ന ഒരാൾ പോലും കുട്ടിയെ ഖുർആൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ സൗകര്യമില്ലാത്ത കാരണത്താൽ ആ കുട്ടി ഖുർആൻ്റെ വഴി നിന്ന് തന്നെ എന്നേക്കുമായി തടയപ്പെട്ടു പോകുന്ന ഒരവസ്ഥ സങ്കടകരമാണ്.
അപ്പൊ ആ ഒരു പ്രശ്നമാണ് നമുക്കുള്ള അത് ഇൻഷാ അല്ലാഹ്.